ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. അഡോബി പ്രീമിയർ പ്രോ ട്യൂട്ടോറിയലിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോയും കാണുക. ഞാൻ ഏകദേശം ഇവിടെയായിട്ട് ആ വീഡിയോന്റെ ടൈറ്റിൽ കാർഡ് പോസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹേ ഗൈസ്, നമ്മുടെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ടൂൾസ്, അതായത് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ടൂൾസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓരോ ക്ലിപ്പുകളുടെ സൈസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് മാറ്റുന്നത്, ഇതെല്ലാം കാണിച്ചു തരാം. ഇതുകൂടാതെ എങ്ങനെയാണ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടൈറ്റിൽ നമ്മളുടെ ക്ലിപ്പിന് ഇടുന്നത് എന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഓരോ ടൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ടൂള് സെലക്ഷൻ ടൂളാണ്. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നമ്മൾക്ക് ഇതുപോലെ ഓരോ ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഓരോ ക്ലിപ്പുകളുടെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ഷൻ ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഓൾ ഇൻ വൺ ടൂളാണ്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ടൂൾസ് എല്ലാം ശരിക്കും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയുള്ള ടൂളുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത ടൂളിലേക്ക് കടക്കാം. ട്രാക്ക് സെലക്ട് ഫോർവേഡ് ടൂൾ എന്നാണ് ഈ ടൂളിൻ്റെ പേര്. ഇവിടെ നമുക്ക് ചെറിയൊരു ആരോ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ടൂളിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ട്രാക്ക് സെലക്ട് ഫോർവേഡ് ടൂളും കാണാം, ട്രാക്ക് സെലക്ട് ബാക്ക്വേർഡ് ടൂളും കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർവേഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ കേഴ്സർ കണ്ടു, ഇതൊന്ന് മാറി ഫ്രണ്ടിലേക്ക് പോയിന്റ് ചെയ്യുന്ന രണ്ട് ആരോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു, ഈ ഒരു പോയിന്റിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ആയി. ഇനി നമ്മൾ എന്ത് ആക്ഷൻസ് ചെയ്താലും, നമ്മൾ ക്ലിപ്പ് അങ്ങോട്ട് മൂവ് ചെയ്താലോ അപ്പുറത്തേക്ക് മൂവ് ചെയ്താലോ എല്ലാം ആ ഒരു പോയിന്റിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള എല്ലാ ക്ലിപ്പുകളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിതൊന്ന് അൺഡു ചെയ്യുകയാണ്. അൺഡു ചെയ്യുന്നത് കൺട്രോൾ സെഡ് യൂസ് ചെയ്തിട്ടാണ്. അൺഡു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പിലേക്കുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഡു ചെയ്യുന്നത്. അപ്പം ഞാൻ കൺട്രോൾ സെഡ് പ്രസ് ചെയ്യുകയാണ് ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാക്ക് സെലക്ട് ഫോർവേഡ് ടൂൾ. അപ്പോൾ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ക്ലിപ്പ് തൊട്ട് അവസാനത്തെ ക്ലിപ്പ് വരെ സെലക്ട് ആവും. ഞാൻ ഇവിടെയാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, അവസാനത്തെ രണ്ട് ക്ലിപ്പുകളാണ് സെലക്ട് ആവുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് ട്രാക്ക് സെലക്ട് ബാക്ക്വേർഡ് ടൂള് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂള് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ബാക്കിലേക്കുള്ള ക്ലിപ്പുകളാണ് സെലക്ട് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ആദ്യത്തെ രണ്ട് ക്ലിപ്പ് മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങോട്ടെങ്കിലും വലിച്ച് ഡ്രാഗ് ചെയ്തിടാനോ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഈ ടൂള് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് അൺഡു ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ടൂളിലേക്ക് കടക്കാം. അത് റിപ്പിൾ എഡിറ്റ് ടൂളാണ്. നമ്മൾ സെലക്ഷൻ ടൂള് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഓരോ ക്ലിപ്പിൻ്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്യില്ലേ, കണ്ടോ, ഇപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞു ശരിക്കും. പക്ഷേ നമ്മൾ ഈ ആദ്യത്തെ ക്ലിപ്പും രണ്ടാമത്തെ ക്ലിപ്പിൻ്റെയും ഇടയിൽ ഈ ഒരു ബ്ലാങ്ക് ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പിൾ എഡിറ്റ് ടൂള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് ഞാൻ അൺഡു ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പൂവിൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ട് കണ്ടു, ഈ ഒരു ഫോൺ ഓഫായിരിക്കുന്ന ആ ഒരു പോയിന്റ് മുതലാണ് ഈ ക്ലിപ്പ് പ്ലേ ആവുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫോണിൽ അലാം അടിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു റിപ്പിൾ ടൂൾ യൂസ് ചെയ്ത് കണ്ടു, ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് റിപ്പിൾ ടൂളിൻ്റെ ഈ ഒരു ഐക്കൺ. അപ്പോൾ ഈ റിപ്പിൾ ടൂൾ യൂസ് ചെയ്തിട്ട്
ഞാനീ ക്ലിപ്പ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇത്രയും വരെയാക്കി ഷോർട്ട് ആക്കുവാണെങ്കിൽ കണ്ടോ, ആ ഇടയിലുള്ള ആ ഒരു ബ്ലാങ്ക് ഗ്യാപ്പ് കാണാനില്ല. നമ്മൾ എവിടം വരെയാണോ ആ ക്ലിപ്പ് ക്രോപ്പ് ചെയ്തത് അത്രയും ഭാഗം നമ്മുടെ ആദ്യത്തെ ക്ലിപ്പിലേക്ക് അവിടെ അറ്റാച്ച് ആയി. അപ്പൊ ഞാനിത് ഒന്നുകൂടി പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടു, ഫോണിൽ ഓൾറെഡി അലാം അടിച്ച് തുടങ്ങുന്ന സ്ഥലം മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഭാഗം കട്ടായി പോയി എന്ന് മാത്രമല്ല, അത്രയും ഭാഗം ശരിക്കും നമ്മുടെ ആദ്യത്തെ ക്ലിപ്പിലേക്ക് ജോയിൻ കൂടി ചെയ്യും. അതാണ് റിപ്പിൾ ടൂളിന്റെ ഉപയോഗം. അപ്പൊ ഞാനിത് ഒന്നുകൂടി അൺഡു ചെയ്യുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലിപ്പാണ് റേസർ ടൂൾ, അഥവാ നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമലി സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണല്ലേ ചുമ്മാ ക്ലിപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കട്ട് ടൂൾ ഉണ്ടെങ്കിൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണോ ഒരു ക്ലിപ്പ് കട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് വീണ്ടും ഇവിടെ സെലക്ഷൻ ടൂളിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കാണും. മനസ്സിലായി? അപ്പം ഇതാണ് കട്ട് ടൂളിൻ്റെ ഉപയോഗം. അപ്പം ഇതും ഞാൻ അൺഡു ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾക്ക് ഇങ്ങനൊരു ടൂൾ ഉണ്ടല്ലേ, സ്ലിപ്പ് ടൂൾ. അപ്പോൾ സ്ലിപ്പ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് റിയൽ വേൾഡിൽ ഒട്ടും യൂസ് ഇല്ലാത്തൊരു ടൂളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് ഇൻ പോയിന്റും ഔട്ട് പോയിന്റിനെ പറ്റിയും പറഞ്ഞു തന്നല്ലോ ഓരോ ക്ലിപ്പുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ലിപ്പ് ടൂൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുത്താതെ ഇതിൻ്റെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു ടൂളാണ് സ്ലിപ്പ് ടൂൾ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഈ സ്ലിപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ അടിയിലായിട്ട് ആ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ക്ലിപ്പിൻ്റെ ലെങ്ത്തിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ ഈ ക്ലിപ്പിൻ്റെ ഇൻ പോയിന്റും ഔട്ട് പോയിന്റും നമ്മൾ എവിടെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും മാറും. അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് പ്ലേ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, നേരത്തെ ഉണ്ടായിരുന്ന ക്ലിപ്പിൽ ഈ ഒരു ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, നേരത്തെ തന്നെ അലാം അടിക്കുന്ന പോലത്തെ ഒരു ക്ലിപ്പായിരുന്നു. പക്ഷെ ഞാൻ ആ സ്ലിപ്പ് ടൂൾ യൂസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോൾ കണ്ടോ, അലാം അടിക്കുന്നത് ഒത്തിരി വൈകിപ്പോയി. പക്ഷേ ഈ ക്ലിപ്പിൻ്റെ ലെങ്ത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് സ്ലിപ്പ് ടൂൾ ചെയ്യുന്നത്. സ്ലിപ്പ് ടൂൾ ശരിക്കും നമ്മൾക്ക് റിയൽ വേൾഡിൽ എഡിറ്റേഴ്സ് അധികം യൂസ് ചെയ്യാത്തൊരു ടൂളാണ് സ്ലിപ്പ്. പക്ഷേ ജസ്റ്റ് നമ്മൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ടൂള് പെൻ ടൂളാണ്. പെൻ ടൂൾ എന്താണ് എന്ന് നമ്മളിൽ പലർക്കും അറിയായിരിക്കുമല്ലോ. പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഫ്രെയിമിൽ ഓരോരോ മാർക്കർ പോയിന്റ്സ് ഇടാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ മാർക്കർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസ്കിംഗ് ട്രാൻസിഷനൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ഓരോ ക്ലിപ്പിലും നമ്മൾക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ നമ്മൾക്ക് മാസ്ക് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പെൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ കണ്ടോ ഈ ഒരു പെൻ സൈൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു പോയിന്റ് നമ്മുടെ സ്ക്രീനിൽ വന്നു അല്ലേ. അതുകൂടാതെ നമ്മുടെ ടൈം ലൈനിൽ കണ്ടോ ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു ലെയർ കൂടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പെൻ ടൂള് ക്രിയേറ്റ് ചെയ്ത ഒരു മാസ്കിങ്ങിൻ്റെ ലെയർ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് സ്ക്രീനിൽ എത്ര പോയിന്റ്സ് വേണമെങ്കിലും നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു പട്ടിക്കുട്ടിയെ നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഞാൻ ഈ സ്ക്രീൻ മൊത്തം മാസ്ക് ചെയ്ത് ഞാൻ ആ ഒരു നമുക്ക് വേണ്ടാത്ത ആ ഒരു ഷെയ്പ്പിനെ ഞാൻ എന്ത് കണ്ടോ ഇതുപോലെ മാസ്ക് ചെയ്ത് ഞാൻ കളയുകയാണ് അത്രേ ഉള്ളൂ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പെൻ ടൂൾ ശരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള മാസ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പെൻ ടൂൾ യൂസ് ചെയ്യുന്നത്. മാസ്കിങ് എല്ലാം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിഗിനർ കോഴ്സിൽ ഞാൻ മാസ്കിങ്ങിനെ പറ്റി ഒന്നും അധികം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ആകെ വൃത്തികേടായില്ലേ. ഇനി ഇതെങ്ങനെ കളയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സെലക്ഷൻ അതായത് ഈ ഒരു കളറ് വന്നിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ഗ്രാഫിക്സ് ലെയറിലാണല്ലേ. അപ്പോൾ ഈ ലെയർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനിൽ കുത്തി വരച്ചിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും പോകും, ശരിയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾക്ക് ഈ ഒരു ഗ്രാഫിക്സ് ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യാം കണ്ടോ. അതുപോലെ ഇനി നമ്മൾക്ക് അടുത്ത ടൂള് പരിചയപ്പെടാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഹാൻഡ് ടൂളാണ്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ക്രീനിലേക്ക് സൂമിനൊക്കെ ചെയ്യില്ലേ. ഇപ്പോൾ ഈ ഒരു സെലക്ട് സൂം ലെവൽ ഈ ഒരു ഓപ്ഷനിൽ ഞാനൊരു 150% ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടോ ഇത്രയും സൂമിനായി.
ഇനി നമ്മൾക്ക് സ്ക്രീനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ സ്ക്രോൾ വീൽ മാത്രമാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഉണ്ട്, മുകളിലേക്കും താഴേക്കും ഉണ്ട്. അങ്ങനെയുള്ള സ്ക്രോൾ വീലാണുള്ളത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക്, സ്ക്രീനിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ ഹാൻഡ് ടൂള് ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടി ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിത് ഡ്രാഗ് ചെയ്ത് എങ്ങോട്ടെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സ്ക്രീനിൽ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഹാൻഡ് ടൂളിൻ്റെ ഗുണം. അപ്പോൾ ഇതെല്ലാം എവിടെയാണ് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ മാസ്കിംഗ് ഒക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിലേക്ക് ഒത്തിരി സൂം ഇൻ ചെയ്ത് വളരെ ഡെഫിനിറ്റായിട്ട് നമ്മൾക്ക് ഓരോ മാസ്കിംഗ് പോയിന്റുകൾ എവിടെ വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹാൻഡ് ടൂൾ. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ ഒരു പട്ടിക്കുട്ടിയെ മാത്രം എനിക്ക് മാസ്ക് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ പെൻ ടൂൾ എടുത്തിട്ട് കണ്ടു ഓരോരോ പോയിന്റുകൾ എനിക്ക് വളരെ വളരെ പ്രിസൈസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഇത്രയും സൂംഡ് ഇൻ ആണെങ്കിൽ. പക്ഷേ ഇത്രയും സൂം ഇൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്രയും വളരെ പ്രിസൈസ് ആയിട്ട് പോയിന്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും ഒരു ഭാഗം ശരിക്കും ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഹാൻഡ് ടൂൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം. എന്നിട്ട് എനിക്ക് വീണ്ടും ഈ ഒരു പെൻ ടൂൾ എടുത്തിട്ട് കണ്ടു എനിക്ക് വീണ്ടും മാസ്ക് ചെയ്ത് തുടങ്ങും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് ടൂളും പെൻ ടൂളും ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് വീണ്ടും ഫിറ്റിലേക്ക് തന്നെ ആക്കാം. എന്നിട്ട് ലാസ്റ്റ് ടൂളാണ് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ അഥവാ ടൈപ്പ് ടൂൾ. അപ്പോൾ ഇത് സെൽഫ് എക്സ്പ്ലനറ്ററി ആണല്ലേ. നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു, അതുപോലെ തന്നെ നമ്മുടെ ടൈം ലൈനിൽ ഒരു ഗ്രാഫിക്സ് ലെയറും വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൂൾ. ഇപ്പോൾ ഞാനിവിടെ മൂവിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു അത് നമ്മൾക്കൊരു ടൈറ്റിലായിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ലെയറ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ മുതൽ നമ്മുടെ ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. കണ്ടു ഇവിടെ ഇവിടെ ഒന്നുമില്ല, ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ കണ്ടു മൂവി എന്ന് വരുന്നത് കണ്ടു, അതാണ് നമ്മുടെ ടൈറ്റിൽ. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളിത് ടോഗിൾ ചെയ്ത് ഈ ഒരു ലെയറ്, ഈ ഒരു ടൈറ്റിൽ ലെയറ് എവിടെ വെച്ചാണോ കഴിയുന്നത് അവിടെ നമ്മുടെ ഈ ടൈറ്റിൽ മാഞ്ഞു. കണ്ടു ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ കണ്ടു ആ ഒരു ടൈറ്റിൽ മാഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടൈപ്പ് ടൂളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾസിനെ എല്ലാം പറ്റി നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് നമ്മുടെ ഓരോ ക്ലിപ്പുകളും എങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് പൊസിഷൻ മാറ്റുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞുതരും. നമ്മൾക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലേ, ഈ ഒരു ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഈ സോഴ്സ് വിൻഡോ ഇല്ലേ, നമ്മുടെ സോഴ്സ് ടാബില്ലേ, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എഫക്റ്റ് കൺട്രോൾസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്ലിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സെറ്റിങ്സും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സ്കെയിലുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിൻ്റെ പൊസിഷൻ ഉണ്ട്, അതുപോലെ പിന്നെ റൊട്ടേഷൻ ഉണ്ട്, അതുപോലെ ഒപ്പാസിറ്റി ഉണ്ട്. ഒപ്പാസിറ്റി എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒപ്പാസിറ്റി എന്താണെന്ന് വളരെ ക്ലിയർ ആയിരിക്കും. നമ്മൾക്ക് നമ്മുടെ ക്ലിപ്പ് എന്തോരം കാണണം, എന്തോരം കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സെറ്റിംഗ് ആണ് ഒപ്പാസിറ്റി. അപ്പോൾ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് കണ്ടോ ഫെയ്ഡ് ആവുന്നത് കണ്ടോ. ഒപ്പാസിറ്റി 0 വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. ഒപ്പാസിറ്റി 100 വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്ലിപ്പ് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒപ്പാസിറ്റി. അപ്പോൾ ഇതുപോലെയുള്ള ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സെറ്റിങ്സും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഫക്റ്റ് കൺട്രോൾ ടാബ് ഉള്ളത്. ഇതിപ്പോൾ ടെക്സ്റ്റ് ടൂളാണല്ലോ ഇരിക്കുന്നത്, നമുക്ക് സെലക്ഷൻ ടൂള് തന്നെ ആക്കാം. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ഫ്രെയിമിന് നടുവിലിരിക്കുന്ന പൂവ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് കുറച്ചുകൂടി ഈ ഫ്രെയിമിലേക്ക് സൂം ഇൻ ചെയ്യണം അല്ലേ. നമുക്ക് കുറച്ചുകൂടി സ്കെയില് ചെയ്യണം ഈ ഒരു ഫ്രെയിം. സ്കെയില് ചെയ്ത് നമുക്ക് കുറച്ച് ഈ ഒരു ഫ്രെയിമിൻ്റെ പൊസിഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്താലേ നമ്മൾക്ക് ഈ ഒരു ഫ്ലവർ മാത്രം കാണുന്ന രീതിയിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രീമിയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈം ലൈനിൽ വേറെ എവിടെയെങ്കിലുമാണ് ക്ലിക്ക് ചെയ്തേക്കണമെങ്കിൽ നമുക്ക് ഈ എഫക്റ്റ് കൺട്രോൾസിലൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഓരോ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുമ്പോഴാണ് ആ ക്ലിപ്പിൻ്റെ എഫക്റ്റ് കൺട്രോൾസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്കെയിലിൻ്റെ തൊട്ട് സൈഡിൽ 100 എന്ന് കാണാം അല്ലേ. എന്ന് വെച്ചാൽ 100% സ്കെയിൽഡാണ് ഈ ഒരു ഇമേജ്.
ഇനി നമ്മൾ കേഴ്സർ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ കേഴ്സർ മാറി ഒരു ഹാൻഡിൻ്റെ സിമ്പലാവുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഫ്രെയിം സൂമിന്നും സൂം ഔട്ട് ആവുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്ലിപ്പുകൾ റീഫ്രെയിം ചെയ്യുന്നത്. കണ്ടോ, ഞാനിപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് നിർത്തി. അപ്പോൾ എത്രയാണ്, 196 ആണ് നമ്മുടെ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നിങ്ങൾക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾക്ക് ഇവിടെ ഒരു സ്ലൈഡർ വന്നു. അപ്പോൾ നമ്മൾക്ക് ഈ സ്ലൈഡറിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്താലും നമ്മൾക്ക് വേണ്ട പോലെയുള്ള ഒരു കോമ്പസിഷൻ നമ്മൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിത് 200 കൊണ്ടുവന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമ്മൾക്ക് പൊസിഷനും മാറ്റണം. അപ്പോൾ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ ഈ പൂവ് ഇരിക്കുന്നത് സ്ക്രീനിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ്, നമുക്ക് ഈ പൂവ് നമുക്ക് സ്ക്രീനിൻ്റെ ഒത്ത നടുവിൽ തന്നെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനവും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പൊസിഷൻ രണ്ട് തരത്തിൽ ചേഞ്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എക്സ് ആക്സിസ്, അഥവാ നമ്മൾക്ക് ഇടത്തോട്ടും വലത്തോട്ടും ഓരോ ക്ലിപ്പുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത് കാണുന്നത് വൈ ആക്സിസ് ആണ്, അതായത് നമ്മൾക്ക് മുകളിലേക്കും താഴേക്കും ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ രണ്ട് വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ക്ലിപ്പ് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് നടുവിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റാണ്. ഇനി നമ്മൾക്ക് വൈ ആക്സിസ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടി നടുവിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ട് കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുമ്പോൾ മുകളിലേക്കും താഴേക്കും പോകുന്നത് കാണാം അല്ലേ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതൊന്ന് നടുവിൽ കൊണ്ടുവരുന്ന രീതിയിൽ വെച്ചിട്ട് ഓക്കെ, ഇതാണ് നമ്മൾക്ക് വേണ്ടത് കണ്ടോ. അപ്പോൾ ഈ ഒരു പൂവ് മാത്രം നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായി. ഇനി പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്തോട്ടെ. അപ്പോൾ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ഓപ്ഷനിൻ്റെയും റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പുറകിലേക്ക് മാർക്ക് ചെയ്യുന്നൊരു ആരോ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, റീസെറ്റ് പാരാമീറ്റർ. അതായത് ഈ ക്ലിപ്പ് ആദ്യം എങ്ങനെയായിരുന്നോ അതേ ആ ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീസെറ്റ് പാരാമീറ്റർ. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആദ്യം നമ്മുടെ ക്ലിപ്പ് എങ്ങനെയായിരുന്നു, ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് തന്നെ പോയി നമ്മുടെ ക്ലിപ്പ്, കറക്റ്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു വഴി കൂടിയുണ്ട്. ഇതാണ് ഫാർ മോർ ഈസിയർ ആയിട്ടുള്ള ഒരു വഴി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ടാബ് ശരിക്കും ആക്ടിവേറ്റ് ആയി. ഇനി നമ്മൾക്ക് ഈ സ്ലൈഡേഴ്സ് എല്ലാം മൂവ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മൾക്ക് സ്ക്രീനിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മളിവിടെ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും താനേ മൂവ് ആവുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ട്വീക്ക് ചെയ്യണം. നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് എന്താണോ നമുക്ക് ഫ്രെയിം വേണ്ടത് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പിൻ്റെ ഈ ഒരു പൊസിഷനും സ്കെയിലും ഞാൻ ചേഞ്ച് ചെയ്ത് കാണിച്ചു തന്നത്. ശരിക്കും നമ്മൾക്ക് നമ്മുടെ ആദ്യം കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് ഈ എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ റീസെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. പൊസിഷൻ ആദ്യം റീസെറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് സ്കെയിലും റീസെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾക്ക് ആദ്യം എങ്ങനെയായിരുന്നു ക്ലിപ്പ് അതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്ലിപ്പ് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ വേറൊരു സ്ലൈഡർ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ലിപ്പ് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ക്ലിപ്പിലേക്ക് കുറച്ച് സൂം ഇൻ ചെയ്യുക, മനസ്സിലായില്ലേ. അതായത് നമ്മളിപ്പോൾ ഇത്രയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ബ്ലാക്ക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കും. അത് ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, ശരിയല്ലേ. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ സൈഡിലുള്ള ആ ഒരു ബ്ലാക്ക് സ്ഥലങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അൺഡു ചെയ്യട്ടെ, ഞാനെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്ലിപ്പിൻ്റെയും പൊസിഷനും സ്കെയിലും എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യും. ഇനി നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ അകത്ത് ഒരു ഹെഡിങ് ഇടണം, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, അതാണ് നമ്മളിനി അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ എഫക്റ്റ് കൺട്രോൾസ് എല്ലാം നമുക്ക് മാറ്റി സോഴ്സിലേക്ക് തന്നെ ഇടാം. എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ, നമ്മുടെ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഈ മുകളിലുള്ള ഓരോരോ ടാബുകളെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ. ഈ ഓരോരോ ടാബുകളും നമ്മൾക്ക് ഓരോരോ പർപ്പസുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടൈറ്റിലൊക്കെ ഇടുന്നത് എഡിറ്റിംഗ് ടാബിലല്ല, നമ്മൾക്ക് മൊത്തത്തിൽ ഫ്രണ്ടിലേക്ക് ചാടിയിട്ട് ഗ്രാഫിക്സ് ടാബിൽ പോകും. ഗ്രാഫിക്സ് ടാബിലാണ് നമ്മൾ ടൈറ്റിൽസ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സ് ഞെക്കി കണ്ടു. അപ്പോൾ ഇവിടെ വേറൊരു എക്സ്ട്രാ എസെൻഷ്യൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ അല്ല, ഒരു ടാബ് കൂടി ഓപ്പൺ ആയി. പക്ഷേ ഇവിടെ നമ്മൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രൗസ് ഞെക്കണം. ബ്രൗസ് ഞെക്കിയാൽ നമ്മൾക്ക് എല്ലാ ടൈറ്റിൽ പ്രീസെറ്റുകളും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാപ്ഷൻസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ പ്രീസെറ്റുകളുണ്ട്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ക്രെഡിറ്റ്സ് ഉണ്ട്, കണ്ടോ ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കാനാണെങ്കിൽ ക്രെഡിറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ അതിന് വേണ്ടിയിട്ടും കുറേ പ്രീസെറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രീസെറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്, നമുക്ക് ടൈറ്റിലാണ് വേണ്ടത്, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു ബേസിക് ടൈറ്റിൽ നമ്മൾക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ടൈപ്പ് കിറ്റിൻ്റെ വാർണിംഗ് കിട്ടിയല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണേബിൾ ടു കണക്ട് ടു ടൈപ്പ് കിറ്റ് എന്നാണ് കാണിക്കുന്നത്. അത് ശരിക്കും നമ്മൾ നെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ ഫോണ്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വൈഫൈ നെറ്റ് ഇവിടെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ, ജസ്റ്റ് നിങ്ങൾ ഓക്കെ അടിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം ഓക്കെ അടിച്ച് കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് നെറ്റ് ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട ഫോണ്ടുകളെല്ലാം ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിൽ മാത്രമാണ് ഈ ഒരു ടൈറ്റിൽ വേണ്ടതല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ മുകളിലേക്ക് മാത്രമായിട്ട് വലിച്ചിടാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ടൈറ്റിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. കണ്ടോ, ഇത് നമുക്കപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ടൈറ്റിൽ വേണ്ടത് ഏറ്റവും നടുവിലാണെങ്കിൽ നിങ്ങൾക്ക് നടുവിൽ കൊണ്ടുവന്ന് നോക്കാം, അല്ലെങ്കിൽ അടിയിലാണ് ഇടേണ്ടതെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്ത് നമ്മൾക്ക് ഇവിടെ അടിയിൽ കൊണ്ടുവന്ന് നോക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ടോട്ടൽ ക്രിയേറ്റീവ് ഫ്രീഡമാണ്. പക്ഷേ നമ്മളിങ്ങനെ ക്ലിപ്പെല്ലാം ഡ്രാഗ് ചെയ്ത് നമുക്കിനി ഏറ്റവും നടുവിലേക്ക് തന്നെ ഈ ഒരു ടൈറ്റിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും ഇവിടെ എങ്ങനെ ക്ലിക്ക് ചെയ്താലും ഇതിൽ ഏതാണ് കറക്റ്റ് മിഡിൽ എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീമിയർ നമ്മൾക്ക് തരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു, ഈ അലൈൻ ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കണ്ടു. ഇതിൻ്റെ അടിയിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, വെർട്ടിക്കൽ സെൻറ്റർ അതുപോലെ ഹൊറിസോണ്ടൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇതും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, കാരണം ഇതിൽ ഓരോ ബട്ടൺ ഞെക്കിയാലും വെർട്ടിക്കൽ സെൻറ്റർ ഞെക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് സെൻറ്റേർഡ് ആവും. ഇപ്പോൾ ഞാൻ ഈ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ കണ്ടു വെർട്ടിക്കൽ സെൻറ്ററിലായി. ഇനി ഞാൻ ഇപ്പുറത്ത് പോയിട്ട് ഹൊറിസോണ്ടൽ സെൻറ്റർ കൂടി ഞെക്കുകയാണെങ്കിൽ കണ്ടു ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് കൂടി സെൻറ്ററായി. അതായത് ഈ ഒരു ഫ്രെയിമിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഡ്രാഗ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഈ രണ്ട് ബട്ടൺസ് ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടു കറക്റ്റ് നടുവിലേക്ക് തന്നെ നമ്മൾക്കത് അലൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു ക്ലിപ്പിൽ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വിൻഡോ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു ടൈറ്റിലിന് വേണ്ട എല്ലാ സെറ്റിങ്സും നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ അമേരിക്കൻ ടൈപ്പ് റൈറ്റർ ഈ ഒരു ഫോണ്ടിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ആക്കാം. ഇപ്പോൾ ഞാൻ അവനിയറാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്തൊരു ഫോണാണ് അവനിയർ. അപ്പോൾ ഞാൻ അവനിയർ എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് ലൈറ്റ് വേണോ, ബോൾഡ് വേണോ, അതുപോലെ ഇറ്റാലിക് വേണോ, അങ്ങനെയുള്ള കുറച്ച് വേറെ ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഒബ്ലിക്കാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. കണ്ട് ഈ ഒരു ഫോണ്ട് നിങ്ങൾക്ക് പരിചിതമായിരിക്കും എൻ്റെ വീഡിയോസിലൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ യുവർ ടൈറ്റിൽ ഹിയർ എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലേ, അതായത് നമ്മളിവിടെ എന്താണ് ടൈറ്റിൽ ഇടേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അത് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സീക്വൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോകുന്നൊരു ഒരു സീനാണല്ലേ. അപ്പോൾ ഈ ഒരു
ക്ലിപ്പിന്, ഈ ഒരു സീക്വൻസിന് ഞാൻ ടൈറ്റിൽ ചെയ്യാൻ പോകുന്നത് മോർണിംഗ് എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് ടൂള് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കണ്ടോ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്യാപ്സ് ലോക്ക് അമർത്തിയിട്ട് മോർണിംഗ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. മോർണിംഗ്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ റെഡിയായി, ഇത്രയേ ഉള്ളൂ നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ടൈറ്റിൽ ഫ്ലവറിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് നീക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കുറച്ചിപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ടൈറ്റിലിൻ്റെ കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിലായിട്ട് ഫില്ലിൽ പോകാം. നിങ്ങൾക്ക് കണ്ടോ ഈ ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു റെഡ് കളറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ക്ലിപ്പിൻ്റെ ഫോണ്ടിൻ്റെ കളർ മാറും, കറക്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വൈറ്റാണ് വെക്കുന്നത്, അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വൈറ്റ് കളർ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഭയങ്കര സിമ്പിളാണ് ടൈറ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. കണ്ടോ ഞാൻ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ 1/4 റെസൊല്യൂഷനിലാണ് പ്ലേ ബാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് പ്ലേ ചെയ്യുമ്പോൾ ആകെ മൊത്തത്തിലൊരു റെസൊല്യൂഷൻ കുറഞ്ഞു പോകുന്നത്. അത് നിങ്ങൾ കാര്യമൊക്കെ കണ്ടോ, നമ്മൾ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾക്ക് വരില്ല. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഇത് നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങാനും സ്ലോ ആകുന്നുണ്ട് എന്ന് നമ്മൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ ആകെ ലാഗായി, ഓരോ ഷോട്ടുകളൊന്നും മര്യാദക്ക് പ്ലേ ബാക്ക് ആവുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു ക്ലിപ്പ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു യെല്ലോ കളറ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ യെല്ലോ കളറ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് റെൻഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലിപ്പ് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ആകെ ഭയങ്കര ലാഗ് അടിച്ച് ഒന്നും മര്യാദക്ക് വരാത്തത്. അപ്പോൾ നമ്മൾക്ക് ഈ ക്ലിപ്പ് ഒന്ന് പ്രീ റെൻഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോൾ ക്ലിപ്പ് ശരിക്കും എക്സ്പോർട്ട് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് റെൻഡർ ചെയ്യുക എന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്തിരി വ്യത്യാസമുണ്ട്. പ്രീ റെൻഡർ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്. അപ്പോൾ പ്രീ റെൻഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്കിനെല്ലാം വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ക്ലിപ്പുകളെല്ലാം എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലേ, പക്ഷേ നമ്മൾ ചെയ്യുന്ന എഡിറ്റുകളെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ ശരിക്കും പ്രോസസ്സ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലൈവായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ക്ലിപ്പുകൾ പ്ലേ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ലാഗ് വരുന്നത്. പക്ഷേ നമ്മളത് പ്രീ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ലാഗ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ ഓരോ ക്ലിപ്പുകളിൽ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ഇടുന്നതിനെ പറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഹോൾ സീക്വൻസില്ലേ, ഈ ഒരു ഹോൾ സീക്വൻസിൽ നമ്മളൊരു ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സീക്വൻസ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ആകുന്നത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ കേഴ്സർ വെക്കുക, എന്നിട്ട് ഐ പ്രസ് ചെയ്യുക, കീബോർഡിൽ ഐ പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മളുടെ സീക്വൻസ് എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, സീക്വൻസ് ആണ്, ക്ലിപ്പിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, സീക്വൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സീൻ തീരുന്നത് നമ്മുടെ ഈ ഒരു മെയിൻ ക്യാരക്ടർ കണ്ട ഗേറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു സ്ഥലം വരെയാണ് നമ്മളുടെ ഈ ഒരു സീക്വൻസ്. അപ്പോൾ ഇതായിരിക്കണം നമ്മളുടെ ഔട്ട് പോയിൻ്റ്. അപ്പോൾ ഇപ്പം നമ്മളുടെ കേസിൽ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 21 സെക്കൻഡ് 22 മില്ലി സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലോ 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലോ നിങ്ങളുടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കീബോർഡിൽ ഓ പ്രസ് ചെയ്തുകൊണ്ടാണ്. കണ്ടോ അപ്പോൾ നമ്മളുടെ സീക്വൻസിൽ ഇത്രയും ഉള്ള ഒരു ഏരിയ സെലക്ട് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇനി ഇത് റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏറ്റവും മുകളിൽ സീക്വൻസിൽ പോവുക, എന്നിട്ട് റെൻഡർ ഇൻ ടു ഔട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ അപ്പോൾ റെൻഡറിങ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റെൻഡർ ആകുന്നതിനനുസരിച്ച് നമ്മുടെ സീക്വൻസിൽ കണ്ടോ ഈ മഞ്ഞയായ സ്ഥലത്തെല്ലാം പച്ച കൊണ്ട് കവറാവുന്നത് കണ്ടോ, അതായത് റെൻഡറായ ഭാഗങ്ങളാണ് അങ്ങനെ പച്ച കൊണ്ട് കവറാവുന്നത്. അപ്പോൾ ഈ ഒരു റെൻഡറിങ് പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സീക്വൻസിൻ്റെ മുകളിൽ മഞ്ഞയായിരുന്ന സ്ഥലത്ത് ഫുള്ള് പച്ചയാവും, അതായത് ഫുള്ള് അത് റെൻഡറായി കഴിഞ്ഞു. ഇനി അത് നമുക്ക് വളരെ സ്മൂത്തായിട്ട്
പ്ലേ ബാക്ക് ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഇത് റെൻഡർ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ക്ലിപ്പ് റെൻഡർ ആയി കഴിഞ്ഞിട്ട് തന്നെ പ്ലേ ചെയ്യുകയാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ സീക്വൻസിൻ്റെ മുകളിലെല്ലാം പച്ച കളറായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്കാണ്, ഒരു തരത്തിലുള്ള ലാഗും ഉണ്ടാവില്ല. യെസ്, ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രീ റെൻഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് എന്ന് പഠിച്ചു, അതുകൂടാതെ എങ്ങനെയാണ് ടൈറ്റിൽസ് ഇടുന്നതെന്ന് പഠിച്ചു, അതുപോലെ നമ്മൾക്ക് ഓരോരോ ക്ലിപ്പുകളുടെ സ്കെയിലും പൊസിഷനും എല്ലാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഈ ഒരു ഹോൾ സീക്വൻസിന് പ്രോപ്പറായിട്ട് മ്യൂസിക് ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസിഷൻസ് എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.